കന്നിരാശി ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദ്യത്തെ പകുതി ഭാഗം പൊതുവെ ചെറിയ നേട്ടങ്ങളെങ്കിലും കഴിഞ്ഞ കാലത്ത് വന്നിരിക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് സാമ്പത്തികമായിട്ടുള്ള ചെറിയ നേട്ടങ്ങളോ അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് ഒരു പ്രവേശമോ ടെമ്പററി ആണെങ്കിൽ പോലും പുതിയൊരു ജോലിയിലേക്കുള്ള പ്രവേശമോ ഒക്കെ ലഭിക്കാനുള്ള ഒരു കാലമായിരുന്നു ഈ ജാതകത്തിൽ ഈ രാശിയിൽ അതായത് കന്നിരാശിയിൽ ജനിച്ചവരിൽ ആർക്ക് പലർക്കും അത്ര നല്ല അനുഭവങ്ങളല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഭൂരിഭാഗം പേർക്കും തിരക്കേടില്ലാത്ത സമയം തന്നെയായിരുന്നു അപ്പോൾ അത്രത്തോളം നല്ലതായിട്ടുള്ള അനു ഭവങ്ങൾ വരാത്ത ഈ കന്രാശിക്കാർ ജാതകമൊന്നു പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അഷ്ടമാധിപൻ്റെ ദശയാണോ അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ ദോഷ ഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങൾ രാഹു കേതുക്കൾ ശനി അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ദശാകാലമാണോ ഇപ്പോൾ ശനി ദശയാണെന്നുണ്ടെങ്കിൽ പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക നീലാഞ്ജന സമാഭാസം രവി യമാഗ്രജം ഇയമാഗ്രജം ഛാമാർത്തഭൂതം തം നമാമി ശനൈശ്വരം ഈ ശ്ലോകം ജപിച്ചോളൂ നിരന്തരമായിട്ട് ശനി ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ചിന്തിച്ച് ജപിച്ചോളൂ ഒൻപത് പ്രാവശ്യം വെച്ച് പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട കലാരംഗത്ത് ചില പ്രയാ കലാരംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അവസരങ്ങളിങ്ങനെ വന്നിട്ട് എന്തോ അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ വരുന്നില്ലേ എന്ന് തോന്നാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്സ്റ്റക്കിൾ മൈറ്റ് ട് ഫ്രം സം കോട്ടർ എന്നുള്ളതാണ് അപ്പോൾ വ്യക്തികളെ കൊണ്ടോ ചില സാഹചര്യങ്ങളെ കൊണ്ടോ ഒക്കെ അവിചാരിതമായിട്ട് ഒബ്സ്റ്റക്കിൾസ് ബിസിനസ് രംഗത്തുള്ളവർക്കും വരാവുന്നതാണ് ഏജൻസി ബിസിനസ് നടത്തുന്നവർക്കും വരാവുന്നതാണ് അപ്പോൾ അതൊന്ന് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ചൊവ്വാഴ്ച ഭദ്രാക്ഷേത്ര ദർശനം നടത്തി അവിടെ കുങ്കുമാർച്ചന കഴിപ്പിച്ചോളൂ ഈ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ വ്യക്തികളോ അവരെ കൊണ്ട് ചില പ്രയാസങ്ങളോ ഒക്കെ വന്നാൽ അതൊക്കെ ഒന്ന് നിയന്ത്രണ വിധേയമാകും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക വിവാഹ വിവാഹകാര്യങ്ങൾക്കൊരു മധ്യമകാലം എന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ വളരെ ശ്രദ്ധിച്ച് കാരണവസ്ഥാനീയരുടെ അനുഗ്രഹത്തോടു കൂടി മാത്രം വിവാഹം നടത്തുക എന്നുള്ള കാര്യം അറിയുക ഈ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് കൃഷ്ണപ്രീതി കൂടി വരുത്താം എന്നുണ്ടെങ്കിൽ കൃഷ്ണ സ്തോത്രം കൂടി ദിവസവും ജപിക്കാം എന്നുണ്ടെങ്കിൽ ഈ വാരം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഏറിയിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട സന്തോഷമായിരിക്കാം